ഞാൻ പറഞ്ഞ ആപ്പിള് ഈ സമയത്ത് കായ്ക്കുന്നതല്ല, ഇത് കായാണ്, ഇത് കണ്ടോ, ഇത് പൂവാണ്, ഇതെല്ലാം ഫ്ലവർ ചെയ്യാനുള്ള ശാഖകളാണ്. പക്ഷെ ഇത്രയോ ചെറിയ ചെടി, രണ്ടു വർഷമായി നമ്മുടെ ഗ്രാഫ്റ്റ് ചെടി വെച്ചിട്ട് ഇപ്പൊ ഒരു ഒരു മൂന്ന് മാസമായിക്കണം. ഈ ഫാം വിസിറ്റ് ചെയ്യാൻ പറ്റിയത് വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാനിപ്പോ കരുതുന്നത്, കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു സ്ഥലത്ത് എത്തണമെന്നുള്ളത്. നമസ്കാരം, ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ എറണാകുളത്തുനിന്ന് വന്നിട്ടുണ്ട്. അവർ എപ്റ്റു ഫുഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സെയിൽസുമായിട്ട് കട്ടപ്പന വന്നതാണ്. അപ്പൊ നമ്മുടെ ആപ്പിള് വാങ്ങാനും ഒക്കെ ആയിട്ട് ഈ ഫാം കാണാനും വേണ്ടി വന്നതാണ്. ഷിഫാസ് എന്ന് പറയുന്ന ആളാണ് ഒന്ന് ജിഷ്ണു, അപ്പൊ രണ്ടുപേരും വന്നു. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഈന്തപ്പന, നമുക്ക് ഈന്തപ്പന അറേബ്യൻ ഈന്തപ്പനയാണിത്. അപ്പൊ ചേട്ടാ ഇതിനകത്ത് കണ്ടോ, ഇത് ഇപ്പൊ സാറേന്ന് വിളിക്കുന്നില്ല, നമ്മുടെ ആ ബന്ധത്തിന് ഒരു ഗ്യാപ്പ് വരും, നമ്മൾ അങ്ങനെ പേര് വിളിച്ചാൽ മതി. അപ്പൊ ഇത് നമ്മുടെ മെയിലാണിത്, ആണ് ഈന്തപ്പനയാണ് ഈ സാധനം, കണ്ടോ. അതിനാ നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നില്ലേ നമുക്ക് സാധാരണക്കാരൻ. ഇത് പെൺചെടിയാണ്, പെൺചെടിയുടെ ഒരു ലുക്ക് കണ്ടോ, ആൺചെടിയുടെ ലുക്ക് കണ്ടോ, ഇതാണ് ആൺചെടിയുടെ ഒരു രീതി. അപ്പൊ ഇത് നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്ത് ഇത് റെഡിയാക്കി തരുന്നതാണ്. അപ്പൊ ഈ സാധനം നമ്മൾ വെച്ച ഒരു 4 വർഷത്തിനുള്ളിൽ കായ്ക്കും, അത് തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഹൈറേഞ്ചിൽ കായ്ച്ചിട്ടുണ്ട്. എവിടെയാന്ന് വെച്ചാൽ വള്ളക്കടവിൽ ഏറ്റവും വലിയ ഒരു വീട് പണിയുന്ന ഇപ്പൊ വാലിമേൽ 13 കോടി എന്ന് പറഞ്ഞു, എനിക്കറിയില്ല തുക പറയണ്ട. അപ്പൊ ആ വീട് പണിയുന്നിടത്ത് 20 എണ്ണം കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കായ്ച്ചു, കാ പറിച്ചു. അപ്പൊ എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അനേകർക്കും ഈ അറിവ് കുറവ് കൊണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് ഇത് മരുഭൂമിയിലല്ലേ ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് അതിശയിച്ചു പോയത് ഇന്നലെ എന്നോട് ഈ പോട്ട് അവിടെ അവർ പോട്ട് മേടിക്കുന്ന അവിടെ വെക്കാൻ വേണ്ടി വീടിൻ്റെ ഇത് കഴിഞ്ഞില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇന്നലെ വാ, ഈ 2 ട്രിപ്പ് പൂത്തു, ശരിക്കും പൂത്തു നിൽക്കുകയാണ്. അപ്പൊ ആൾക്കാർ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിന്റെ കൊല പൂത്ത് റെഡിയായി മഴയത്താണ്, മഴയിൽ ഒരു പ്ലാസ്റ്റിക് ഇട്ട് മൂടുക, ഒരു പ്ലാസ്റ്റിക് കവർ ചെയ്യുക, മഴ കഴിയുമ്പോൾ ഇത് എടുക്കുന്നതാണ്, മനസ്സിലായോ? ഇത്ര ചെയ്താൽ മതി. പിന്നെ ഫംഗിസൈഡ് കൊടുക്കുക, തെങ്ങിന് കൊടുക്കുന്ന പോലെ മടൽ ഇങ്ങനെ അകത്തുക, മണൽ വാരിക്കുക, വേപ്പ് മണ്ണാക്കി കിട്ടും. പിന്നെ വേണ്ട വളമൊക്കെ ശരിക്കും 2-3 പ്രാവശ്യം കൊടുത്താൽ കൃത്യം 3 വർഷം കൊണ്ട് കായ്ക്കും. ഇത് ഇത്രയൊന്നും നോക്കണ്ട, ഇതൊരു ബുഷ് ടൈപ്പാണ്. ഇത് ഈ പോട്ടിൽ നിർത്തി കായ്പ്പിക്കാനുള്ള സമയമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പോട്ടിൽ നിന്ന് മാറ്റി വലിയ പോട്ടിലോട്ട് വെക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ആദ്യത്തെ ഞങ്ങളുടെ കസ്റ്റമർ ബഹ്റിൻകാരൻ ജെയിംസ് ഹെഡ് 5000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് മൊത്തം നമ്മുടെ പോട്ട് വെച്ചിരിക്കുക ആ 1 വർഷം മുമ്പ്. അപ്പൊ അതിന്റെ ഒരു കസ്റ്റമർ റിവ്യൂ ഉണ്ട്. അപ്പൊ അദ്ദേഹം തെങ്ങ് വെച്ചിട്ട് ഈ തെങ്ങിന് ഇതുപോലെ മടല് തരികയാണ് പെട്ടെന്ന്, ഒരു 9 മാസമുണ്ട് നല്ല ഇതിൽ വന്നിരിക്കുന്നു. അപ്പൊ തെങ്ങ് കായ്ക്കും, നമ്മൾ വാരി വെച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളെ ഇത് ഒന്ന് പരിചയപ്പെടുത്തി. ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ നിന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് നോക്കിയിട്ട് വ്യത്യാസം കാണുന്നില്ലേ? അപ്പൊ ഇത് ഇവരെ നിർത്തി ഞങ്ങൾ ഇതുകൊണ്ട് നമ്മുടെ ആപ്പിൾ കായ്ച്ചേക്കുന്നുണ്ടെങ്കിലും നിങ്ങളവിടെ ആപ്പിള് കായ്ച്ച വേറെ കണ്ടല്ലോ, ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ആപ്പിള് ഈ സമയത്ത് കായ്ക്കുന്നതല്ല, ഇത് കായാണ്, ഇത് കണ്ടോ, ഇത് പൂവാണ്, ഇതെല്ലാം ഫ്ലവർ ചെയ്യാനുള്ള ശാഖകളാണ്. പക്ഷെ ഇത്രയോ ചെറിയ ചെടി, രണ്ടു വർഷമായി നമ്മുടെ ഗ്രാഫ്റ്റ് ചെടി വെച്ചിട്ട് ഇപ്പൊ ഒരു ഒരു 3 മാസമായിക്കണം, 3-4 മാസം, 4 മാസം കൊണ്ട് വന്ന ഒരു ഇതും ഇത് ഒരു കായുവാണ്. നിങ്ങളെ കണ്ടു അവിടെ ഒരു കായെ നല്ല ഭംഗിക്ക് നിന്നാണ് ഞങ്ങളുടെ കാ. നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 മാസം കൊണ്ട് ഈ കാ മൂക്കുന്നു, പൊഴിഞ്ഞു വീഴുന്നു. നമുക്കറിയില്ലല്ലോ, നമ്മളിപ്പോൾ 18 മാസം 19 മാസമായിട്ടാണ്. ഇപ്പം നിങ്ങൾ കിട്ടുന്ന ഇത് 21 വെറൈറ്റീസ് ആപ്പിൾ ചെയ്തിരിക്കുന്നു. അപ്പം അടുത്ത ആൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ, 21 വെറൈറ്റീസ് ആപ്പിളും ഒരൊറ്റ മരത്തെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും. സിമ്പിളാണ്, നിസ്സാരം, നിങ്ങൾക്ക് ചെയ്യാം, ഇതൊരു ഡോക്ടറേറ്റും വേണ്ട, സാധാരണ വീട്ടമ്മയ്ക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ 21 വെറൈറ്റി ഒക്കെ പിടിക്കും. അത് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ റേഞ്ച് ഷട്ടർ അടിച്ച്, നമ്മൾ നിൽക്കുന്ന നനയാൽ നിൽക്കുന്ന റേഞ്ച് ഷട്ടർ അടിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ വെച്ച് മൂത്ത കമ്പുകൾ വെച്ച് കായ്ക്കും. ഇതിപ്പോൾ അന്നെന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇസ്രായേലിൽ, പക്ഷേ ഇവർ ചൂടിന് വേണ്ടിയുള്ള റൂട്ട് സ്ട്രോക്കിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. നല്ലപോലെ കായ്ക്കും.
അപ്പൊ നിങ്ങൾ വന്നപ്പോ അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി. ജസ്റ്റ് പുതിയൊരു ആപ്പിള്, ഇവരെ ആപ്പിള് കണ്ടു കേട്ടോ, ഞാൻ അവിടെ കണ്ടു. ഞാൻ പഴയ പല പല വീഡിയോസും കാണാറുണ്ട്, നമ്മുടെ ഫാമിന്റെ വീഡിയോസ്, ഒരു വീഡിയോസ് മിറാക്കിൾ ഫാമിന്റെ ഒരു വീഡിയോസ് വരെ വിടാറില്ല. അതിന്റെ ഒരു ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ ഈ സാധനം കാണാൻ വേണ്ടി വന്നത്. സെയിൽസിന് വന്നാണ്, ഫുഡ്സ് ഇവര് ഫുഡ് ഐറ്റംസ് ആണ് സെയിൽ ചെയ്യുന്നത്, ഇവിടെ വന്നാണ്. അപ്പൊ ഇത് കാണാനും കട്ടപ്പന സെയിലിന് വന്നു അല്ലേ? അതെ അതെ, കട്ടപ്പന സെയിലിന് വന്നു. അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ നിങ്ങളോട് പറഞ്ഞത്? അപ്പൊ നമ്മള് ഓരോ കർഷകർ വരുമ്പോ ബാപ്പൂട്ടി ഒക്കെ വന്നപ്പോ പെട്ടെന്ന് നമ്മള് മാവ് പ്രൂൺ ചെയ്തു, പക്ഷെ അനേകര കണ്ടു കേട്ടോ അത്. പക്ഷെ അത് അവരെ നിർത്തി ചെയ്തപ്പോ ഞാൻ പറയുന്നതിന് കോൾട്ട് പോയി, മനസ്സിലായോ? ഒരു കസ്റ്റമർ വന്ന, അല്ലെങ്കിൽ ഒരു ഇവര് കഴിഞ്ഞ ദിവസം ഒരാൾ, ഒരു ലേഡി വന്നിട്ട് അവര് കുറെ കൃഷി ചെയ്യുന്ന എന്നെക്കാളും വലിയ ടെക്നോളജി ഓർഗാനിക് ആയിട്ട് എങ്ങനെ ചെയ്യാം, അപ്പൊ അവര് പറയും നമ്മുടെ ഐഡിയയിൽ ഉള്ളത്. അപ്പൊ ഇതാണ്, ഇവര് വന്നു, ഇവരെ കൊണ്ട് ഉള്ളതാണ്. ഇപ്പൊ ഈ ആപ്പിള്, നമ്മുടെ ഒരു മുഴുത്ത ആപ്പിൾ അവിടെ ഉണ്ടായിരുന്ന, ഇപ്പൊ ഇവര് നോക്കി നിൽക്കും, അതിന്റെ ഒരു ഞെടുപ്പ് അടന്നു കിടക്കാം. ഞാൻ നമുക്ക് ഒരു മണ്ടത്തരം പറ്റി എന്നാന്ന് വെച്ചാൽ വളച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഇതിങ്ങനെ വളച്ച് താഴോട്ട് കിട്ടിയാൽ ഇവൻ ഇങ്ങനെ താന്നേരി, ഇത് വെയിറ്റ് കൂടി പൊടിക്കും. ചെറിയ ചെടിയല്ലേ, വേറെ കുറെ പൂത്തൊന്നും കാഴ്ച നമ്മൾ കണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെയ്തു നോക്കുക എന്നുള്ളു. ചൂട് കാലാവസ്ഥയിലൊക്കെ ആപ്പിൾ സിമ്പിളാണ്, പക്ഷെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവൻ ഫ്ലവർ ചെയ്യുന്ന കാണുന്ന സമയത്ത് വെള്ളവും വളവും ധാരാളവും കൊടുക്കണം. ഈ പൂവ് നീണ്ടാണ് വരുന്നതെങ്കിൽ അത് ഫ്ലവർ ഫ്രൂട്ട് സെറ്റ് ആവും. പിന്നെ ബോറോൺ ആണെങ്കിൽ അത് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കും. അപ്പൊ വളരെ നന്ദിയുണ്ട് ഈ ഫാം വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. വലിയൊരു ഭാഗ്യമായിട്ട് ഞാനിപ്പോ കരുതുന്നത്, കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു സ്ഥലത്ത് എത്തണമെന്നുള്ളത്. അതിപ്പോ നമ്മളതിനകത്ത് ഒരു കാര്യം എന്താണെന്നറിയോ, ഞാനും വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പൊ ഞാൻ എല്ലാം ചെയ്ത് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ വരുന്ന കുറെ കർഷകരിൽ നിന്ന് കുറെ ടെക്നോളജി എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എനിക്ക് ഇവിടെ വരുന്ന കുറെ വിദഗ്ധരായ കർഷകർ, ഒന്നും അറിയത്തില്ലാത്ത ഒരു ആളാണെങ്കിൽ അയാളിൽ ഒരു ടെക്നോളജി ഉണ്ട്. അപ്പൊ ഞാനത് ഉദ്ദേശിക്കുന്നുള്ളൂ.